അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഹിലിയത്തുൽ ഔലിയ വതബഖാത്തുൽ അസ്ഫിയ എന്ന മഹൽ രചനയിൽ മറ്റൊരു ഹദീസ് ഇന്ന് നമ്മളുടെ പഠന വിഷയമാണ്. പ്രസ്തുത ഹദീസ് ഹുസൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. പ്രസ്തുത നിവേദനം നമ്മളുടെ ഈ മഹൽ രചനയിൽ ഇമാം അബൂ നുഐം അൽ അസ്ബഹാനി റഹിമഹുല്ലാ നിവേദനം ചെയ്തതായി പണ്ഡിതന്മാർ ഉണർത്തി. ഹുസൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹുസൈഫത്തു ഇന്ന ഫീ കുല്ലി ത്വാഇഫത്തിൻ മിൻ ഉമ്മത്തി ഖൗമൻ ശുഉസൻ ഗുബ്ര ഇയായ യുരീദൂൻ വഇയായ യത്തബിഊൻ വകിതാബല്ലാഹി യുഖീമൂൻ ഉലൈക മിന്നി വഅന മിൻഹും وَإِنْ لَمْ يَرَوْنِ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ഹുസൈഫ, ഹുസൈഫ, ഇന്ന ഫീ കുല്ലി ത്വാഇഫത്തിൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ ഓരോ വിഭാഗത്തിലും ഉണ്ട് തീർച്ചയായും ഖൗമൻ, ഒരു കൂട്ടം ആളുകൾ, ശുഉസൻ, അവർ ജടകുത്തിയ മുടിയുള്ളവരും, ഗുബ്രൻ, പൊടിപുരണ്ട മേനിയും ഉള്ളവരുമാണ്. ഇയായ യുരീദൂൻ, എന്നെ മാത്രമാണ് അവരുടെ ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശം എന്നെ അവർ ഉദ്ദേശിക്കുന്നു. വഇയായ യത്തബിഊൻ, എന്നെ അവർ അനുധാവനം ചെയ്യുന്നു. വകിതാബല്ലാഹി യുഖീമൂൻ, അള്ളാഹുവിൻ്റെ കിതാബിനെ അവർ ഇഖാമത്ത് ചെയ്യുന്നു. ഉലൈക മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്. വഅന മിൻഹും, ഞാനാകട്ടെ അവരിൽപ്പെട്ടവനും. വഇല്ലം യറൗനി, അവർ എന്നെ കണ്ടിട്ടില്ലെങ്കിലും ശരി. സഹോദരന്മാരെ, ഹുസൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു അറിയിപ്പ്, ഒരു വിഭാഗം ആളുകളെ കുറിച്ച്. ഹുസൈഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബു സിർ, രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അലി അമാൻ, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ്, വിളിപ്പേര് അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൽ എന്നാണ്. ഉമ്മ ലുബാബ്, അൻസാരികളിൽ ഒരു മഹദിയാണ്. ഹുസൈഫ റളിയല്ലാഹു അൻഹു മുഹാജിറുകളിൽ എണ്ണപ്പെടുന്ന മഹാനാണ്. കാരണം അദ്ദേഹം ബനു അബസ് ഗോത്രക്കാരിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളിലൊരു വിഭാഗം ഇപ്രകാരം ഉണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി. അവരുടെ സ്വഭാവം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശം പുൽകി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ത്യനാളിൽ
കണ്ടുമുട്ടണമെന്ന് ഉൽക്കടമായി ഇച്ഛിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. വയ്യായിത്തബിഊൻ, അവർ എന്നെ അനുധാവനം ചെയ്യുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിശേഷിപ്പിച്ചു. വകിതാബല്ലാഹി യുഖീമൂൻ, അവർ അള്ളാഹുവിൻ്റെ കിതാബിനെ ഇഖാമത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബിൽ കൽപ്പനകൾ പ്രയോഗവൽക്കരിച്ചും വിരോധങ്ങൾ വിട്ടകന്നും പ്രസ്താവനകൾ സത്യപ്പെടുത്തിയും അതിനെ ആദരിച്ചും ബഹുമാനിച്ചും ഒക്കെയുള്ള സ്ഥാപനം ഇഖാമത്ത്, അതാണ് അവരുടെ പ്രത്യേകത എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകിതാബ് അല്ലാഹി യുഖീമൂൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അവർക്കുറിച്ച് അവരെ വിശേഷിപ്പിച്ച് റസൂലുള്ള പറഞ്ഞു, അവരുടെ മഹത്വം ഘോഷിച്ചുകൊണ്ട്, ഉലായിക മിന്നി വ അന മിൻഹു, അവരെന്നിൽപ്പെട്ടവർ ഞാൻ അവരിൽപ്പെട്ടവനും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണെന്നോ അവർ ഖുറൈശികളിൽപ്പെട്ടവരാണെന്നോ അല്ല ഈ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം. പ്രത്യുത, സ്വഭാവത്തിൽ അവരുടെയും എൻ്റെയും സ്വഭാവം ഒന്നാണ്, അവരുടെയും എൻ്റെയും പ്രവൃത്തി ഒന്നാണ്. വഴികളിൽ ഞാനും അവരും ഒരേ മാർഗേണ, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ ഞാനും അവരും യോജിച്ചുകൊണ്ട്, ഇതൊക്കെയാണ് ഉലായിക മിന്നി വ അന മിൻഹും എന്നതിൻ്റെ താല്പര്യം. വ ഇല്ലം യറൗനി, അവർ എന്നെ കണ്ടിട്ടില്ലെങ്കിലും ശരി, ഞാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, അവർ എന്നിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞതിൽ, ഈ സ്വഭാവമുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യം വെക്കുന്നവർ, തിരുനബിയെ അനുധാവനം ചെയ്യുന്നവർ, അള്ളാഹുവിൻ്റെ കിതാബിനെ ഇഖാമത്ത് ചെയ്യുന്നവർ, അവർക്കുള്ള മഹത്വമാണ് ആ പ്രയോഗം ഉണർത്തുന്നത്, പ്രഖ്യാപിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവർക്കും സൽബുദ്ധിയും സൽപാന്താവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ കിതാബിനെ ഇഖാമത്ത് ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.